ഹലോ ഫ്രണ്ട്സ്, ആർക്കെ ടൈലർ ടിപ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയുന്നത് നമ്മുടെ കോപ്പിറൈറ്റിനെ കുറിച്ചാണ്, മ്യൂസിക് കോപ്പിറൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പല യൂട്യൂബർമാരും, അതായത് ഭൂരിപക്ഷം യൂട്യൂബർമാരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ. കൈൻമാസ്റ്റർ ഉപയോഗിച്ചാണ് കൂടുതൽ പേര് എഡിറ്റ് ചെയ്യുന്നതും വളരെ ഏറ്റവും മികച്ച എഡിറ്റ് ആപ്ലിക്കേഷനുമാണ് കൈൻമാസ്റ്റർ. എന്നാൽ നമുക്ക് കൈൻമാസ്റ്ററിൽ ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചിലർ കൈൻമാസ്റ്ററിൻ്റെ പെയ്ഡ് വേർഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്, ചിലർ ക്രാക്ക് വേർഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ, ചിലരെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അകത്ത് കിട്ടുന്ന, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മ്യൂസിക് ഫ്രീ ആണെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ നാൾ അതിലെ മ്യൂസിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് കോപ്പി റൈറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ അകത്ത് അതിൽ ഒരു മ്യൂസിക് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് ഉപയോഗിക്കുകയും അതിനെനിക്ക് കോപ്പി റൈറ്റ് വരികയും ചെയ്തു. അത് വീഡിയോ ഇട്ട് കുറേ നാൾ കഴിഞ്ഞാണ് കോപ്പി റൈറ്റ് വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തെല്ലാം വരുമ്പം തന്നെ നല്ലൊരു സമയം നമുക്ക് പോകും, നമുക്ക് നല്ലൊരു കഷ്ടപ്പാട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോയുടെ ഈ മ്യൂസിക്കിന് കോപ്പി റൈറ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ഉള്ളവർക്ക് ഒരു വിഷയമല്ല, കാരണം എന്ന് പറഞ്ഞാൽ അവർക്കിത് പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട്. പക്ഷേ നമുക്ക് ഫോണിലും ഉണ്ട്, ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഫോണിൽ ചെയ്യുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റത്തില്ല. ചില ഫോണുകളിൽ പറ്റും, ചില ഫോണുകൾ ഹാങ് ആകുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ഇനിയെങ്കിലും ഒരു കാരണവശാലും എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു മ്യൂസിക്കും നിങ്ങൾ ഉപയോഗിക്കരുത്. യൂട്യൂബിൻ്റെ ലൈബ്രറിയിലുള്ള യൂട്യൂബ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് ഇഷ്ടം പോലെ ഉണ്ട്. വലിയ സെറ്റപ്പുള്ള മ്യൂസിക്കൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് പറ്റുന്ന ആ മ്യൂസിക് എടുത്ത് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി.